നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ളവരും ചർച്ച ചെയ്യുന്നത് ഇസ്രയേലിന്റെ മാരക ശേഷിയെക്കുറിച്ചാണ് ഒരു ശത്രുവിനെ എങ്ങനെ ഇല്ലാതെയാക്കണം എന്നതിൻ്റെ കാഞ്ഞ ബുദ്ധി അവർക്ക് എവിടെ നിന്ന് എന്ന ചോദ്യം അടക്കമുള്ളവ ചോദിക്കുകയാണ് കേരളത്തിന്റെ പകുതി പോലും മാത്രമുള്ള ഒരു രാജ്യം ആകെ ഉള്ളതോ തൊണ്ണൂറ് ലക്ഷം ജനങ്ങൾ നാലുപാടും ശത്രു രാജ്യങ്ങൾ പുല്ലുപോലും മുളയ്ക്കാത്ത മരുഭൂമി പോലെയുള്ള മണ്ണ് അവിടെ നിന്നാണ് അവർ ലോകത്തിന്റെ നെറുകൈയിൽ എത്തുന്നത് അതാണ് ഇസ്രയേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രം ഇപ്പോൾ ലബനനിലെ ഹിസ്ബുള്ളയുടെ പേജറും വാക്കിട്ടോക്കിയും അടക്കം പൊട്ടിത്തെറിച്ച് ആയിരങ്ങൾ പരിക്കേൽക്കുകയും മുപ്പതോളം പേർ മരിക്കുകയും ചെയ്തതോടുകൂടി ലോകം അന്തം വിട്ടു നിൽക്കുകയാണ് എന്താണ് ഇസ്രയേൽ എന്ന ഈ കൊച്ചു രാഷ്ട്രത്തിന്റെ മിടുക്ക് എങ്ങനെയാണ് ഇവർക്ക് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ലോകത്തിലെ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട ജനത ഏതാണ് എന്ന ചോദ്യത്തിന് ഒരു സംശയം വേണ്ട ജൂതൻ എന്നായിരിക്കും ഉത്തരം ജൂതൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും മറക്കാറില്ല പക അതവർ മനസ്സിൽ കൊണ്ടു നടക്കും എവിടെയാണോ തിരിച്ചടിക്കാൻ ഒരു സമയം കിട്ടുക അപ്പോൾ കൃത്യമായി തന്നെ തിരിച്ചടിച്ചിരിക്കും ക്രിസ്തുവിന്റെ ഘാതകർ എന്ന പേരിൽ യൂറോപ്യനിൽ ഒരു കാലത്ത് അവർ ഓടിക്കപ്പെട്ടു ഒരു ഗ്രാമത്തിൽ തന്നെ എന്ത് കളവ് നടന്നാലും ജൂതനെ പിടിച്ച് കെട്ടിയിട്ട് തല്ലിക്കൊല്ലും കൈവെട്ടുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇസ്ലാമിക മതശാസനകൾ പ്രകാരം കണ്ടിടത്തു വെച്ച് കൊലപ്പെടേണ്ടവരാണ് ജൂതന്മാർ കിട്ടാവുന്നിടത്തു വെച്ചെല്ലാം ഇസ്ലാം ജൂതർക്കിട്ട് പണിതുകൊണ്ടേയിരിക്കും അതാണ് ലോകചരിത്രം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ജൂതന്മാർക്കു നേരെ നടത്തിയ കൂട്ടക്കൊലകൾ കുപ്രസിദ്ധമാണല്ലോ ജൂതസ് ജനസംഖ്യ അന്ന് മൂന്നിൽ ഒന്നായി കുറഞ്ഞു അങ്ങനെ സമാനതകളില്ലാത്ത പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ഒരു രാജ്യം വേണമെന്ന ആവശ്യത്തെ തുടർന്നാണ് ഇസ്രായേൽ പിറക്കുന്നത് പക്ഷെ അവിടെയും തുടക്കം യുദ്ധമായിരുന്നു നാൽപ്പത്തിയെട്ട് വീണ ആ കൊച്ചു രാജ്യത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു സിറിയയും ജോർദാനും ഈജിപ്തും അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ചെയ്തത് എന്നിട്ടും ചോരചീന്തി ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം ജയിച്ചു കയറി പിന്നീട് അറുപത്തി ഏഴിലും എഴുപത്തിയൊന്നിലും യുദ്ധം നടന്നപ്പോഴും ജയം യഹൂദർക്ക് തന്നെയായിരുന്നു ഇപ്പോഴുതാ ലബനനിലെ ഹിസ്ബുളെ കുടുക്കിയ പേജര വാക്കി ടോക്കി ആക്രമണത്തിലൂടെ അവർ ലോകത്തെ ഞെട്ടിക്കുകയാണ് എന്താണ് ഇസ്രായേലിന്റെ കരുത്ത് ചില ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് പോലെ അത് ശരിക്കും സാത്താന്റെ രാജ്യമാണോ പക്ഷേ സൂക്ഷ്മമായി പഠിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ് യഹൂദരാഷ്ട്രത്തിന്റെ കരുത്ത് കണ്ടുപിടുത്തങ്ങളിലെ രാജാക്കന്മാരാണ് ഇസ്രായേൽ ഇതുപോലെ എല്ലായിടത്തും ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും സാധ്യതകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ മുന്നേറുന്നത് ജനതയെ കണ്ടുപിടുത്തത്തിന്റെ രാജാക്കന്മാർ എന്ന ഒറ്റവാക്ക് വിശേഷിപ്പിക്കാം ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് തൊട്ട് എ ടി എം വരെ ഉപയോഗിക്കാൻ കഴിയില്ല ഗസേലടക്കം യുദ്ധം മൂർജിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടെ ഉയർന്നു വരുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ ഉൽപ്പന്ന ബഹിഷ്കരണം മാക്ഡൊണാൾഡ്സ് മുതൽ പ്യൂമ വരെ പ്രമുഖ സ്ഥാപനങ്ങളും സ്റ്റാർബക്സ് ബക്സ് കോഫിയുമൊക്കെ ഇങ്ങനെ ലോകവ്യാപകമായി ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ ബഹിഷ്കരണ ഭീഷണി നേരിടുന്നവരാണ് പക്ഷേ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനേ കഴിയുകയില്ല ടെക്നോളജിയിൽ അത്രയേറെ മുന്നിലാണ് അവർ സ്വാതന്ത്ര്യ ചിന്തകനും എഴുത്തുകാരനുമായ ടോമി സെബാസ്റ്റിയൻ ഇത് സംബന്ധിച്ച് എഴുതിയ പോസ്റ്റ് വൈറലാവുകയാണ് വോയിസ് ഓഫ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന സാങ്കേതികവിദ്യ കണ്ടെത്തിയത് ഇസ്രായേലാണ് നിങ്ങൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഭൗതിക അവകാശ വിഹിതം ഇസ്രായേലിന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഉപയോഗിക്കുന്നു മൈക്രോസോഫ്റ്റ് വെയറുകൾ ഇതൊക്കെ ഇസ്രായേലിൽ ഉൽപ്പന്നങ്ങളാണ് വോയിസ് എന്ന പേരിൽ ഇസ്രായേലി കമ്പനി ആരംഭിച്ച നാവിഗേറ്റർ സോഫ്റ്റ്വെയർ ആണ് പിന്നീട് ഗൂഗിൾ മാപ്പായി മാറിയത് നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോഴും അതിന്റെ ലാഭവിഹിതം ഇസ്രയേലിന് കിട്ടുന്നുണ്ട് യു എസ് ബി ഡ്രൈവ് ഡേറ്റ കോപ്പി ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനുമുള്ള വിദ്യ ഇസ്രയേലിന്റേതാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഫയർവാൾ വി സൗകര്യങ്ങളും അവരുടേതാണ് അതുപോലെ സോളാർ ഹീറ്ററുകളും പാനലുകളും കാറുകളിൽ ഉപയോഗിക്കുന്ന സെൻസറുകളും വാട്ടർ പ്യൂരിഫയറുകളും ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ കാറിന്റെ ഇമോബിലൈസർ അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം എന്നിവയൊക്കെ ഇസ്രായേൽ കമ്പനികളുടെ കണ്ടുപിടുത്തങ്ങളാണ് അതുപോലെ വൈദ്യരംഗത്തും ഒരുപാട് സംഭാവനകൾ ഇസ്രായേലിന്റേതായിട്ടുണ്ട് എമർജൻസി ബാൻഡേജ് തൊട്ട് എൻഡോസ്കോപ്പി ഉപകരണം വരെ അതിൽപ്പെടുന്നു അതുപോലെ ഇന്ന് ഏറ്റവും കൃത്യമായി ഇമേജ് തരുന്ന നാനോക്സ് എക്സ് എക്സൈസ് മിഷനും ഇസ്രയേലിന്റെ സൃഷ്ടിയാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേൽ വിൽക്കുന്ന സാധനം വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനേ കഴിയില്ല ഏത് കാര്യത്തിലും എന്ന പോലെ തന്നെ ആയുധങ്ങളുടെ കാര്യത്തിലും ചാരപ്രവർത്തനത്തിന്റെ കാര്യത്തിലും ഇസ്രയേൽ നമ്പർ വൺ തന്നെയാണ് അതിന്റെ ഉദാഹരണമാണ് അമേരിക്ക പോലും പേടിക്കുന്ന മെർക്കാസി ലേ മോദി ഉലേ തഫ്കിദാം മെസുദാം എന്ന പൂർണ്ണ നാമധേയമുള്ള മൊസാദ് എന്ന ചാറ് സംഘടന ഇന്ന് ഡ്രോൺ നിയന്ത്രണത്തിലാണ് മൊസാദിന്റെ കൊലകൾ ആളെ വിട്ട് കൊല്ലിക്കുന്ന രീതിയൊക്കെ അവർ എന്നോ വിട്ടു ഒരാളെ കൊല്ലണമെങ്കിൽ ഉപഗ്രഹം നിയന്ത്രിത സംവിധാനം വഴിയുള്ള ഡ്രോണിൽ നിന്നായിരിക്കും ഇനി വെടിയുണ്ട വരിക കൊലപാതകത്തിലും നൂതന സാങ്കേതിക വിദ്യയും തികഞ്ഞ പ്രൊഫഷണലിസവുമാണ് മൊസാദിന്റെ രീതി വിഷം കലർത്തിയ ടൂത്ത് പേസ്റ്റ് ആയുധധാരികളായ ഡ്രോണുകൾ പൊട്ടിത്തെറിക്കുന്ന മൊബൈൽ ഫോണുകൾ റിമോട്ട് കൺട്രോൾ ബോംബ് ഘടിപ്പിച്ച സ്പെയർ ടയറുകൾ ഇങ്ങനെ പല ആയുധങ്ങളും മൊസാദിന്റെ കൈവശമുണ്ട് വിഷസൂഷി മുതൽ ചാരസുന്ദരികൾ വരെ മൊസാദിന് ആയുധമാണ് ഇരു ചെവി അറിയാതെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനുള്ള മൊസാദിന്റെ മാസ്റ്റർ പീസ് രീതികളിലൊന്നാണ് വിഷസൂചി പ്രയോഗം ഒരു പുഷ്പം പോലെ കൊല്ലുക എന്നതാണ് അവരുടെ രീതി രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപതിന് ദുബായിൽ വെച്ച് ഹമാസ് നേതാവ് മഹബൂദ് അബ്ദുൾ റഫൂഫ് മുഹമ്മദ് ഹസനെ കൊലപ്പെടുത്തിയത് അങ്ങനെയാണ് ഹോട്ടൽ മുറിയിൽ ഉറങ്ങാൻ പോയ മഹമ്മൂദ് പിറ്റേ ദിവസം ഹൃദയാഘാതം വന്ന് മരിച്ചെന്നായിരുന്നു ആദ്യ നിഗമനം എന്നാൽ വൈകാതെ ഇത് മൊസാദ് നടത്തിയ കൊലയാണ് എന്ന് തെളിഞ്ഞു എന്തിനും പോകുന്ന ട്രെയിൻഡ് ചാര വനിതകൾക്ക് പുറമെ ലോകമെമ്പാടും മൊസാദിന് പെയ്ഡ് ചാരസുന്ദരികളുണ്ട് മൊസാദ് ഒരു കാര്യം പറഞ്ഞാൽ ഹണി ട്രാപ്പിലൂടെ ആണെങ്കിലും അവർ കാര്യം നടത്തിയിരിക്കും അതുപോലെ കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് മൊസാദ് വളർത്തുന്ന പെയ്ഡ് ചാരന്മാരും ലോകത്തിലെ വിവിധ കോണുകളിലുണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസിറിന്റെ മരുമകരെ പോലും പണം നൽകി അവർ കൂറുമാറ്റിയിരുന്നു വെറും പണം മാത്രമല്ല ആ ജീവനാന്തര പ്രൊട്ടക്ഷനും മൊസാദ് നൽകും മൊസാദ് വാക്കു പറഞ്ഞാൽ വാക്കാണ് നിങ്ങളുടെ രൂപം തന്നെ മാറ്റി മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കാനുള്ള അവസരം നൽകും അതുപോലെ മേക്ക് ഓവർ ആണ് മൊസാദിന്റെ മറ്റൊരു പ്രത്യേകത സിക്കുകാരനെ ആഫ്രിക്കക്കാരനാക്കാൻ മൊസാദ് ടീമിന് ഞൊടിയിടമതി ഇന്ന് ഡ്രോണുകളും ഉപഗ്രഹ സാങ്കേതിക വിദ്യയുമാണ് മൊസാദിന്റെ ഫലം ഒരു സ്ഥലത്ത് ഒരു കമാൻഡോ പോകേണ്ട കാര്യം പോലുമില്ല ആകാശത്ത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളിലൂടെ ആയിരക്കണക്കിന് ക്യാമറകളിലൂടെ ലോകം നിരീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ അങ്ങനെയാണ് അവർ കാർഗിൽ നുഴഞ്ഞുകയറ്റം പോലും കണ്ടെത്തിയത് മുസ്ലിം പുരോഹിതന്മാരുടെ രഹസ്യ പ്രണയ ബന്ധങ്ങൾ അന്വേഷിക്കുകയും ഇസ്രായേൽ ചെയ്യുന്നുണ്ട് പലരെയും ഹണി ട്രാപ്പിലും പെടുത്തി രഹസ്യങ്ങൾ ചോർത്തി ഇന്ന് അമേരിക്ക പോലും ചാരപ്പണിയിൽ അറിവ് നൽകുന്നത് ഈ കുഞ്ഞൻ രാഷ്ട്രമാണ് എന്നാൽ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ രീതികൾ പ്രസിഡന്റ് ബുഷ് ഉപയോഗിച്ചു തുടങ്ങി കമാൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ വിവരശേഖരണ രീതികൾ വാർ റൂമുകൾ ഡ്രോണുകൾ മറ്റ് സാങ്കേതികവിദ്യകൾ തുടങ്ങി യു എസ് സൈന്യം ഉപയോഗിക്കുന്ന പലതും ഇസ്രായേൽ വികസിപ്പിച്ചതാണ്